രണ്ടു വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. കണ്ണീരുണങ്ങും മുൻപ് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് രണ്ട് ബാലപീഡനങ്ങൾ കൂടി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. 7 വയസ്സുകാരിയെ ഓട്ടോറിക്ഷക്കാരൻ പീഡിപ്പിച്ചതും 8 വയസ്സുകാരിയെ പീഡിപ്പിച്ചതുമാണ്. 8 വയസ്സുകാരിയെ ഐസ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പിണറായിയിലെ 65 വയസ്സുകാരനായ വ്യാപാരിയാണ് പീഡിപ്പിച്ചത്. ഇപ്പോൾ പിണറായിയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ പാണ്ഡ്യാല ഷാജി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പാവം കുട്ടി, ഞാനത് പറഞ്ഞതാണ്, ആ കുട്ടി കൊല്ലപ്പെട്ടത് ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിന്റെ വാർത്ത പോലും വായിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. ആ കുട്ടി അക്ഷരം എഴുതാൻ പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ, ഒരു കുഞ്ഞിനെ ഇത്ര ഇത്ര ബ്രൂട്ടലായി ഒരു ഒരു കുഞ്ഞിനെ കൊന്നുകളയുക, അയാളുടെ എന്താ പറയാ, അതിന് ലെസ്റ്റ് എന്ന് പറഞ്ഞാലും പോരാ, അതിന് മറ്റെന്തെങ്കിലും വാക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇത് ഇത്തരം ഒരു സംഭവം നടന്ന് അതിനുള്ള ഗൗരവതരമായിരിക്കുന്ന ഒരു ആക്ഷൻ, യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല, അത് വളരെയേറെ കേരളീയ പൊതുമനസ്സിനകത്ത് വളരെ സങ്കടകരമായ ഒരു 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 വിഷയമായിട്ടാണ് മുറച്ചാട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ ആകെ ഒരു ഒരു എന്താ പറയാ, കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കാണ് ഒരു 10, 60, 65 വയസ്സുള്ള ഒരാൾ ഒരു ഇതേപോലെ തന്നെ ഒരു കുട്ടിയുടെ നേരെ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ആക്രമം, അത് കൊലപാതകമല്ല പക്ഷെ മറ്റൊരു വിധത്തിൽ അബ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത്. നാം സാധാരണ ആലോചിക്കുന്ന ഒരു വിഷയം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കേരളത്തിനകത്തെ ഒരു സ്പോണ്ടേനിയസ് ആയി നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു വിമർശം ശരിക്കും ഉന്നയിക്കപ്പെടേണ്ടത് എന്ന് വെച്ചാൽ കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിനെതിരായി തന്നെയാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ പോലീസുണ്ട്, കൃത്യമായും പോലീസുണ്ട്. ഈ പോലീസിന് പകരമാണ് പിന്നീട് നമുക്ക് എന്ത് വരിക, ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡന്റ് കേഡറ്റ് എന്ന് പറയുന്ന ഒരു ഒരു പോലീസ് സംവിധാനം ഉണ്ടാവുകയാണ്. പോലീസിൽ നിന്ന് ജനമൈത്രി പോലീസിലേക്ക് ഉണ്ടാവുന്ന ഒരു വളർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ പോലീസ് ജനങ്ങളുമായുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല, ഇത്തരത്തിലുണ്ടായിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ കാണിക്കുന്നവരെ വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനേക്കാൾ ഏറെ പിന്നെ എന്താ പറയുക, ഘ്രാണശക്തിയോടെ അത് മനസ്സിലാക്കാനും അതിനുള്ള റെമഡി പൊതുസമൂഹത്തിനകത്തു നിന്ന് തന്നെ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ കൾച്ചറൽ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥ നിർമ്മിക്കുക എന്നുള്ള രാഷ്ട്രീയ താല്പര്യവും കൂടി വാസ്തവത്തിൽ ജനമൈത്രിക്കുണ്ട്. പോലീസ് സംവിധാനത്തിന് സാധ്യമാകുമോ എന്നുള്ളത് മറ്റ് സാങ്കേതികമായ വിഷയങ്ങളിൽ ചോദ്യമാണ്. പക്ഷേ എങ്കിൽ പലതരം നമ്മൾ മാറ്റി നിർത്തുക, സാങ്കേതികമായി ഈ പറയുന്ന വിഷയങ്ങളുടെ ബഹുമാനിക്കുമ്പോൾ തന്നെ ഇതൊന്നും തന്നെ പ്രായോഗികമായിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ ഒരു പോലീസ് സംഘടനാ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഒരു അതിന്റെ എന്തോ ഒരു കോർ അല്ലെങ്കിൽ അതിന്റെ ഒരു ചെമ്പ് ഈ ഗവൺമെന്റ് വന്നതിൽ പിന്നീട് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഈ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ എന്നാണ് നാം സാധാരണയായി ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ രണ്ടാമത്തെ വിഷയം നിങ്ങൾ എടുക്കുക, ഈ സർക്കാർ വന്നതിൽ പിന്നീട് 10 നയാ പൈസ ഇതിന്റെ ഖജനാവിലില്ല. ഈ ഖജനാവിൽ കാശില്ലാത്തതിനാൽ ഖജനാവിൽ പണം നടക്കുന്നതിന് വേണ്ടി കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിദ്യ ബാറുകൾ യഥേഷ്ടം തുടങ്ങുക എന്നുള്ളതാണ്. ഈ ബാറുകൾ യഥേഷ്ടം തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു ഒരു രീതി ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായി ഒരു സംഗതി വരുന്നത്. അപ്പൊ ടൂറിസം എന്ന് പറയുന്നത് കേവലം ടൂറിസം അല്ല, അല്ല അങ്ങനെ അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ് ശരിക്കും. എന്തിനാണ് വെറുതെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമോ? വെറുതെ ആളുകൾ എന്താണ് വാസ്തവത്തിലൂടെ ഈ കേരളത്തിൽ കാണാനുള്ളത്? നമുക്കുണ്ടായിരിക്കുന്ന കുന്നും മലയും കാടും മേടും എല്ലാം തന്നെ ഈ അന്ധവും ഭ്രാന്തവുമായിരിക്കുന്ന വികസനത്തിന്റെ ഭാഗമായി ഇടിച്ചു നിരത്തുകയാണ്. ഇടിച്ചു നിരത്തുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് തലശ്ശേരിയിലെ ഒരു സ്പാ ഇതിനകത്ത് നിന്ന് പോലും ആലപ്പുഴക്കാരിയായിരിക്കുന്ന ഒരു പിന്നെ ഒരു പെൺകുട്ടിയെ, അതിനകത്തെ ഇൻസ്ട്രക്ടറായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചു വന്ന സംഭവത്തിന് നമ്മൾ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ വരുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഇവിടത്തേക്കാണ് ഒരു അങ്ങേയറ്റം ഡീക്കേഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, പിന്നെ വളരെ ദാരുണവും ദയനീയവുമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതിവേഗം സഞ്ചരിക്കുകയാണ്. ഈ അതിവേഗം സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ കേരളം നമ്പർ 1 ആണ്, നമ്മൾ എന്തിന്റെ വിലയാണ് നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഈ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നത് അരാജകത്വത്തിന്റെ മേഖലയിലേക്കാണ് നമ്മൾ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ അരാജകത്വത്തിന്റെ മേഖലയിലേക്ക് നമ്പർ 1 ആയി മാറി 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 പോകുമ്പോൾ പോലും ഇത് അംഗീകരിക്കാൻ തയ്യാറാവാതിരിക്കുകയും എന്നാൽ ഇതിന് തികച്ചും സമാന്തരമായ രീതിയിൽ മറ്റൊരു സമ്പദ്ഘടനയെ പടുത്തുയർത്തുകയും ചെയ്യുക എന്ന ഒരു 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 രീതി ഇത് ഉണ്ടാവുകയാണ്. ആ രീതിയാവട്ടെ നിർഭാഗ്യവശാൽ അത് സെക്സ് ടൂറിസം പോലുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി അത് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ വിഷയം നിങ്ങൾ എടുക്കൂ, ഈ പറയുന്ന 10, 65 വയസ്സുകാരനായിരിക്കുന്ന ഇയാൾ പത്രം വായിക്കുന്ന ഒരാളാണ് എങ്കിൽ, പത്രം വായിക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിക്കും, ഞാൻ ഇത് ചെയ്യാൻ പാടുണ്ടോ? ഇത് ചെയ്തു കഴിഞ്ഞാൽ 2 ദിവസമല്ലേ ആയിട്ടെങ്കിലും സംഭവം ഉണ്ടായിട്ട്. അപ്പൊ നമ്മുടെ പൊതു പിന്നെ സമൂഹത്തിനകത്ത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന സാമൂഹ്യ അവബോധങ്ങൾ
പിന്നെ വളർത്തുകയോ പിന്നെ ഉയർത്തുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എന്താ പറയുക പരിപോഷിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രക്രിയ നടക്കാതെ അധികാരത്തിന്റെ ഭാഷ രണ്ട് മേഖലയിൽ നിന്നാണ് കേരളത്തിൽ വളരെ സജീവമായിട്ടുള്ളത്. അതൊന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. രണ്ടാമത്തെ വിഷയം കൂടിയാണ് നിർഭാഗ്യവശാൽ അത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയെ പാർട്ടിയുടെ അതാ മുഖ്യ പാർട്ടിയായ CPM പ്രതിനിധീകരിക്കുന്നതാണ്. ഒരു നല്ല ഭാഷയിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് ആരോടെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മന്ത്രിമാർ കണ്ടിട്ടുണ്ടോ? ഈ മന്ത്രിമാർ കണ്ടിട്ടില്ല എന്നതിന്റെ ഏറ്റവും പരിഹാസ്യവും സങ്കടകരവുമായിരിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ബിന്ദു ആർ ബിന്ദു. ഈ പറയുന്ന സ്ത്രീ പിന്നെ മന്ത്രി അപ്പോ അവിടെ വൈകിയാണ് എത്തിയത്. വൈകി എത്തിയെന്ന് പറഞ്ഞാൽ ഒരുപാട് വിമർശനം വന്നതിനെ തുടർന്നാണ് അദ്ദേഹവും പിന്നെ നമ്മുടെ എന്താ പറയാ കലക്ടറുമോട് എത്തുന്നത് എന്നാണ് പത്രവാർത്തകൾ വന്നത്. അപ്പോഴും അവർ പറഞ്ഞ അവർ ചോദിക്കുന്ന ഒരു മറുചോദ്യം എന്താണ്, മന്ത്രിമാർക്ക് ഒരുപാട് എല്ലാ സ്ഥലത്തും ഓടി എത്തണ്ടേ എന്നുള്ളതാണ്. നിങ്ങൾ ഓടി എത്തണ്ടേ എന്ന് പറയുന്ന ഒരു പ്രയോഗം നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ അത് പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ്. ആ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് നിസ്സഹായമായി നിലവിളിക്കാൻ പോലും അറിയാതിരിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിയെ ഈ പറയുന്ന പിന്നെ എന്താ പറയാ കൊടും ക്രൂരൻ ക്രിമിനൽ ജന്മസിദ്ധമായ ക്രിമിനൽ ആ ക്രിമിനൽ എന്ന് തന്നെ എടുത്തുകൊണ്ടാണ് ആ കുട്ടിയെ പോകുന്നത്. തട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. തട്ടുക നമ്മുടെ മലബാർ ഭാഷയിൽ പറയാ എടുക്കുക. ആ എടുത്തു കൊണ്ടുപോയിരിക്കുന്ന ഒരു കുട്ടിയോട് നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അയാൾക്ക് വൈകല്യമുണ്ട് എന്നതിന്റെ തെളിവാണ്. ഈ വൈകല്യമുണ്ട് എന്നതിന്റെ തെളിവ് വരുന്നത് എവിടെയാണ്? ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഈ കേരളത്തിനകത്ത് സ്കൂൾ മേഖല അതുമായുള്ള മിക്കവാറും കടകൾ ഈ കടകളെല്ലാം തന്നെ നാവിനടിയിൽ വെക്കുന്ന ലഹരി പോലും പോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിതരണ കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി ഒരു ഭാഗത്ത് തകരുന്നു, മറുഭാഗത്ത് സാംസ്കാരികമായി തകരുന്നു, രാഷ്ട്രീയമായി തകരുന്നു, ലൈംഗികമായി അങ്ങേയറ്റം അരാജകത്വം സൃഷ്ടിക്കുന്ന കുത്തഴിഞ്ഞ ഒരു സാമൂഹികാവസ്ഥ ഇവിടെ നിർമ്മിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി വാസ്തവത്തിൽ ഈ സംഭവത്തെ നമുക്ക് വിലയിരുത്താവുന്നതാണെന്നാണ് എനിക്ക് പിന്നെ ഒന്ന് പറയാനുള്ളത്. രണ്ടാമത്തെ വിഷയം നോക്കൂ നിങ്ങള്. നമ്മൾ ഈ കേരളത്തിനകത്ത് ഇപ്പൊ ഒരു ഒരു എന്താ പറയാ ഈ വിവരക്കേട് ഞാൻ ഒരുപാട് പറഞ്ഞ വിവരക്കേടിന് അവാർഡ് കൊടുക്കേണ്ട ഒരാളാണ് EP ജയരാൻ എന്ന് പറയുന്ന CPM സെൻട്രൽ കമ്മിറ്റി വിവരക്കേടിന് അവാർഡ് കൊടുക്കേണ്ട ഒരാൾ. അദ്ദേഹം പറഞ്ഞ താരം കള്ള് പോഷകാഹാരമാണ് എന്നാണ്. ഈ കള്ള് പോഷകാഹാരമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഇത് പിന്നെ കള്ള് ആളുകൾ ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയോ? അത് ശർക്കര, നമ്മൾ പറയും നമ്മളെ മലബാർ ഭാഷയിൽ ചക്കര, അപ്പുറത്തെ ഭാഗത്ത് വരുന്നത് ശർക്കര എന്ന് പറയും. തിരുവിതാംകൂർ ഭാഗത്ത് വരുന്നത് ശർക്കര. ഈ ശർക്കര ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ സഹകരണ സംഘം ഉണ്ടാക്കുന്നത് പിന്നെ പേര് തന്നെയാണ് ചക്കര സൊസൈറ്റി എന്നാണ് അതിന്റെ പേര് തന്നെ, ചക്കര സൊസൈറ്റി. ഈ സൊസൈറ്റിയിലാണ് കോപ്പറേറ്റീവ് സംഭവത്തിന്റെ ഐക്യനാണയ പിന്നെ സഹകരണ സംഘം ഉണ്ടാവുന്നതിന് ആദ്യത്തെ രൂപം എന്ന് പറയുന്ന പിന്നെ സഹകരണ സംഘം യഥാർത്ഥത്തിൽ ഈ ചക്കര സൊസൈറ്റികളാണ്. ഈ ചക്കര സൊസൈറ്റികളുടെ സ്ഥാനത്ത് നിന്നാണ് നമ്മളിന്ന് മാറിയിരുന്ന് വരുന്നത്. ഈ കള്ളിപ്പോ ഏറ്റവും പോഷകാഹാരം പിന്നെ ഉള്ള ഒരു സംഭവമാണ് എന്ന് പറയാന്ന് ഇയാൾ ഇത് പറയുന്നതോടെ ആ പറയുന്ന സംഭവത്തെ മുഖ്യമന്ത്രിയും പരസ്യമായ സംഭവത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ന്യായം എന്താണ്? അത് നിയമമായി നടപ്പിലാക്കപ്പെടുന്ന ഘട്ടത്തിലാണ് അതിനെന്തൊക്കെ അപാകതകളുണ്ട് എന്ന് പറയേണ്ടത്, ആദ്യം നിയമം വരട്ടെ എന്നാണ്. പക്ഷെ സംഭവത്തിൽ അത് അത്തരമൊരു പ്രസ്താവന നടത്തുന്നതിന് മുൻപ് തന്നെ ഇത് സാമൂഹ്യമായ മേഖലയിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ മേഖലയൊക്കെ ഇത് ഏത് രീതിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ അകത്ത് പിന്നെ എന്താ പറയുക നാം ബോധപൂർവ്വം വളർത്തിക്കൊണ്ടുവരുന്ന സർഗാത്മകമായി വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന നിയന്ത്രണങ്ങൾ, ഈ നിയന്ത്രണങ്ങൾ ഒന്നൊന്നായി അഴിച്ചു കളയുക അല്ലെങ്കിൽ ബോധപൂർവ്വം പൊട്ടിച്ചു കളയുക. ഇങ്ങനെ അഴിച്ചു കളയുകയും പൊട്ടിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരാളും ഈ പറയുന്ന സംഭവത്തെ ചോദ്യം ചെയ്യാനില്ലാത്ത അവസ്ഥ വരിക. പോലീസ് നിർവീര്യവും നിസ്സഹായവുമായി തീരുക. കോടതികൾ എന്ത് ചെയ്യുക? കോടതികൾ നോക്കുകുത്തികളായി മാറുന്നു എന്ന ആരോപണം ഉയർന്നു വരിക. ഭരണ സംവിധാനം എന്താ, ഭരണ സംവിധാനം ആർക്ക് വേണ്ടിയാണെന്ന് നിശ്ചയമില്ലാതായി തീരുക. ഇതെല്ലാം കേവലം വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അവരുടെ കുടുംബാംഗങ്ങളുടെ മോഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഉപകരണങ്ങളുമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു പൊതുസമൂഹത്തിനകത്ത് വരുന്ന കുട്ടികൾ ബലിയാടാക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ. ഈ പറയുന്ന ആളൊക്കെ പോളിബ്യൂറോന്റെ മെമ്പർ കൂടിയാണല്ലോ ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നയാൾ. അയാൾ ആദ്യം അറിയേണ്ടത് ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായിരിക്കുന്ന രണ്ട് സാമ്രാജ്യങ്ങൾക്കെതിരെ സമരം നടത്തിയിട്ടുള്ള പിന്നെ ആളാണ് ഹോച്ചിമിൻ. ഈ ഹോച്ചിമിൻ നടത്തിയിരിക്കുന്ന ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവുമായിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്, അത് ലോകത്തിലെ എല്ലാ നല്ലതും കുട്ടികൾക്കായിരിക്കട്ടെ എന്നാണ്. ലോകത്തിലെ എല്ലാ നല്ലതും കുട്ടികൾക്കായിരിക്കട്ടെ എന്നാണ്. നമ്മളിപ്പോ ചെയ്യുന്നത് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും കുട്ടികൾക്ക് കൊടുക്കാനുള്ള മത്സരത്തിന്റെ ഭാഗമായി മാറ്റി തീർക്കുകയാണ് വാസ്തവത്തിൽ ഈ സർക്കാർ ചെയ്തു വന്നിരിക്കുന്ന 6-7 വർഷക്കാലത്തെ ബാലൻസ് ഷീറ്റ് അതാണെന്നും. അതിനാൽ നമ്മുടെ ഓരോ കുട്ടികളെയും ജാഗ്രതയോടെ പരിപാലിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളുടെ ഉത്തരവാദിത്തങ്ങളായി മാറുകയും സമൂഹം അത്രയേറെ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്നവരുടെ കയ്യിലേക്ക് അമർന്നു പോകുന്നതിനെതിരായി വളരെ ബോധപൂർവമായിരിക്കുന്ന സർഗാത്മക ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്.